കേരളത്തിലെ നാട്ടാനകളുടെ ആരോഗ്യ പരിരക്ഷയിൽ കരുതലിൽ ജുഡീഷ്യറിക്കും നീതിന്യായ സംവിധാനത്തിനും വേണ്ടത്ര ശ്രദ്ധയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം. വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ മാർഗരേഖ നാട്ടാനകളെ പരിപാലിക്കുന്നതിൽ കൊണ്ടുവരുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച്, രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ, ഇ പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. കോടതി കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ട് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച ഘട്ടത്തിലേക്ക് ഇത് പോയിരുന്നു. അമിക്കസ് ക്യൂറി വിശദമായ ഒരു പഠന റിപ്പോർട്ട്, പിന്നെ എന്തൊക്കെ ഇനി ചെയ്യണം ആരോഗ്യ പരിപാലനത്തിൽ നാട്ടാനകളുടെ ഇക്കാര്യത്തിലും ഒരു വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്ത പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ. പക്ഷെ ഇവിടെ നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ ആന പരിപാലനത്തിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ എത്രമാത്രം പ്രായോഗികമായിരിക്കും? നാട്ടാനകളോടുള്ള സ്നേഹം നമ്മൾ അംഗീകരിക്കുന്നു, മാനിക്കുന്നു. ഇവിടെ ആനപ്രേമികൾ ഇഷ്ടം പോലുണ്ട്. ഇപ്പൊ കോടതിയും ആന സ്നേഹം കാണിക്കുന്നു. പക്ഷേ ഒരു പ്രായോഗിക ബുദ്ധിയോടെ നോക്കുമ്പോൾ ഈ നിർദ്ദേശങ്ങൾ എത്രമാത്രം നടപ്പാക്കാൻ കഴിയും? ഫലത്തിൽ വേണ്ടത് ആന എഴുന്നള്ളിപ്പ് തന്നെ നിരോധിക്കുകയാണ് കോടതി ചെയ്യേണ്ടത്. ഈ നാട്ടാനകളെ എത്രമാത്രമാണ് പീഡിപ്പിക്കുന്നത്? ഓരോ ഉത്സവങ്ങൾക്ക് ഉത്സവ സീസണിലും എത്രമാത്രം പീഡിപ്പിക്കുന്നു നമ്മൾ നേരിട്ട് കാണുന്നു. അപ്പൊ ഈ നിബന്ധനകൾ, മാർഗരേഖകൾ അമിക്കസ് ക്യൂറി വെച്ചതും കോടതി മാർഗരേഖ ഇറക്കുമെന്ന് പറയുന്നതും ഈ ഒരു ഇതിലായിരിക്കാം. അപ്പൊ ഈ അമിക്കസ് ക്യൂറി വെച്ച നിർദ്ദേശങ്ങൾ നോക്കാം. ഇത് എത്രമാത്രം ഇവിടെ നാട്ടിൽ നടപ്പാവും നമ്മൾ ചിന്തിക്കുക. ഒന്ന്, രണ്ട് എഴുന്നള്ളിപ്പിനിടയിൽ എഴുന്നള്ളിപ്പുകൾക്കിടയിൽ 24 മണിക്കൂർ വിശ്രമം വേണം. അതിൻ്റെ അർത്ഥം ഇന്ന് ആനയെ എഴുന്നള്ളിച്ചാൽ നാളെ വിശ്രമം സമ്പൂർണ്ണം, പിന്നെ മറ്റേനാൾ എഴുന്നള്ളിക്കാവും. പിന്നെ അമിക്കസ് ക്യൂറി ആദ്യമേ പറയുന്ന നിർദ്ദേശം, മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ഇനി മുതൽ ആന എഴുന്നള്ളിപ്പ് അനുവദിക്കാവൂ. നിയമപ്രകാരം മതപരമെന്ന് പറഞ്ഞാൽ ഏത് മതത്തിൻ്റെ ആവാം, ഹിന്ദു ക്രിസ്ത്യൻ മുതൽ എങ്ങോട്ട് ഏത് മതത്തിൻ്റെയും മതാചാരവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾക്ക്, മതപരമായ ചടങ്ങുകൾക്ക് ആനയെ എഴുന്നള്ളിക്കാമെന്നാണ് അമിക്കസ് ക്യൂറി. അത് കോടതി അംഗീകരിക്കാനാണ് സാധ്യത. അപ്പം അതിലാണ് ആദ്യത്തെ 24 മണിക്കൂർ ഗ്യാപ്പ്, വിശ്രമം വേണം. ഇന്ന് എഴുന്നള്ളിപ്പ് നടന്നാൽ നാളെ പാടില്ല. രണ്ട്, ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം. എഴുന്നള്ളിപ്പ് നടത്തുമ്പോഴും ആനകളെ നിർത്തുമ്പോഴും ഉത്സവ പറമ്പിൽ അല്ലെ പെരുന്നാളിന് പള്ളി പെരുന്നാളിന് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം. ഇതൊക്കെ എവിടൊക്കെ എത്ര ഉത്സവത്തിനും പെരുന്നാളിനും ഇത് പാലിക്കുമെന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ പ്രേക്ഷകർക്ക് വിടുന്നു. 3, ആനയും ജനങ്ങളും തമ്മിൽ 10 മീറ്റർ അകലം പാലിക്കണം. കൊള്ളാം, നല്ല നിർദ്ദേശങ്ങൾ. നിർദ്ദേശങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യം തന്നെയാണ്. പക്ഷെ ഇത് നടപ്പാകാൻ എന്ത് സംവിധാനമുണ്ട്, അല്ലെ എവിടൊക്കെ ഇത് നടപ്പാക്കപ്പെടും എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രായോഗികമാണോ എന്ന വിഷയം. അപ്പോൾ ആനയും ജനങ്ങൾ, കാണികളും ആനയും, ഉത്സവത്തിനോ പെരുന്നാളിനോ വരുന്ന ജനങ്ങളും ആനയും തമ്മിൽ 10 മീറ്റർ അകലം ഉറപ്പുവരുത്തിയിരിക്കണം. പിന്നെ തീവെട്ടി, മറ്റേ ഈ ദീപം തെളിച്ചുകൊണ്ട് പോകുന്ന തീവെട്ടി ആനയുടെ മുമ്പിൽ നിന്നും 5 മീറ്റർ അല്ലെ പിന്നിൽ നിന്നും 5 മീറ്റർ അകലത്തിലായിരിക്കണം. ഇതൊക്കെ പാലിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്താ അല്ലേ? ഇനി 8 മീറ്ററിൽ താഴെ വീതിയുള്ള റോഡിൽ എഴുന്നള്ളിപ്പ് പാടില്ല. ദാ കിടക്കും. 8 മീറ്റർ വീതിയിൽ കുറവുള്ള റോഡുകളിൽ, 8 മീറ്റർ ഒരു സ്റ്റാൻഡേർഡ് വീതിയാണ്, പഞ്ചായത്ത് റോഡുകൾ മുതൽ അങ്ങോട്ടൊരു സ്റ്റാൻഡേർഡ് വീതിയാണ് 8 മീറ്റർ റോഡ് എന്ന് പറയുന്നത്. ഈ 8 മീറ്റർ റോഡ് ചിലടത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്പലത്തിലേക്ക് കടക്കാനുള്ള വഴിയിൽ ചിലപ്പോൾ 8 മീറ്റർ കിട്ടിയെന്ന് വരില്ല, അല്ലെ ചില എഴുന്നള്ളിപ്പ് പോകുന്ന ചില റോഡുകളിൽ 8 മീറ്റർ കിട്ടിയെന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യും? ആകെ പ്രശ്നമാവില്ല. ഇത് എത്രമാത്രം നടപ്പാക്കാൻ പറ്റും 8 മീറ്റർ എന്ന് പറയുന്ന നിബന്ധന? ഇനി വെടിക്കെട്ട് നടക്കുമ്പോൾ അതിന് 100 കിലോമീറ്റർ അകലെയെങ്കിലും മിനിമം ആയിരിക്കണം ആനയുടെ സ്ഥാനം. 100 കിലോമീറ്റർ 100 മീറ്റർ അകലെ ആയിരിക്കണം
ആനയെ നിർത്തേണ്ടത്, വിശ്രമിക്കാൻ നിർത്തേണ്ടത് വെടിക്കെട്ടിനടുത്ത് പാടില്ല. അതും ന്യായം. പിന്നെ മൂന്നിലധികം ആനകൾ എഴുന്നള്ളിപ്പിനുണ്ടെങ്കിൽ അവർക്ക് പരിചരണത്തിന് ആനയെ പരിചരിക്കാൻ, ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കാൻ മുഴുവൻ സമയം മൃഗഡോക്ടറെ ഒരുക്കിയിരിക്കണം. അതും അത്ര എളുപ്പമാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഓരോ ഉത്സവത്തിനും പെരുന്നാളിനും ഓരോരുത്തരടുത്തും പോയി ഓരോരോ മെഡിക്കൽ ഡോക്ടർമാരെ, വെറ്ററിനറി ഡോക്ടർമാരെ, മൃഗഡോക്ടറെ കൊണ്ടുവരിക, അവിടെ 24 മണിക്കൂർ ഉറപ്പ് വരുന്ന, ഇതൊക്കെ എത്ര ഉത്സവ പെരുന്നാൾ സംഘാടകന് ചെയ്യും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കോടതിക്ക് സംശയമുണ്ടോ ഞങ്ങൾക്കറിയില്ല. ഇത് പ്രായോഗികമാണോ ഈ മൃഗഡോക്ടറെ 24 മണിക്കൂർ അവിടെ ഒരുക്കി നിർത്തുക? മൂന്നാനെ കൂടുതലുണ്ടെങ്കിൽ, 4 ആന ആണെങ്കിൽ തന്നെ മൃഗഡോക്ടർ നിർബന്ധം. പിന്നെ 65 വയസ്സിൽ കൂടുതലുള്ള ആനകളെ എഴുന്നള്ളിക്കരുത്. നല്ല കാര്യമാണ്, പ്രായാധിക്യം വരാം. 65 വയസ്സ് ആനയ്ക്കെന്ന് പറയുമ്പോൾ നല്ല പ്രായമാണ്. ആ ആനകൾക്ക് വിശ്രമം, പൂർണ്ണ വിശ്രമം വയസ്സാം കാലത്ത് കൊടുക്കേണ്ടതാണ്. അത് വളരെ നല്ല നിർദ്ദേശമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു, അബിക്കസ് കുറിയുടെ ഈ നിർദ്ദേശം. പിന്നെ ചില പരിപാടികൾ നടത്തരുത്. ഇപ്പം ഈ എല്ലായിടത്തും മത്സരമാണ്, ഈഗോ മത്സരമാണ് ഈ ദേവസ്വങ്ങൾ തമ്മിൽ. ആനയെ എത്ര ഹൈറ്റ് ഉണ്ട്, ആനയ്ക്ക് തുമ്പിക്കൈ എത്ര നീളമുണ്ട്, കൊമ്പിനെന്ത് നീളമുണ്ട്, പിന്നെ ആനയുടെ മസ്തകം എങ്ങനെയാണ്, ആനയുടെ വാല എങ്ങനെയാണ്, വാലയിൽ കൂടെയുണ്ടോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മത്സര ബുദ്ധിയോട് നോക്കും. അവരുടെ ആനയ്ക്ക് വാലെ കൂടെയുണ്ട്, മറ്റേനതില്ല, അല്ലെ മസ്തകം കുറച്ചുകൂടി വലുതാണ്, മറ്റേത് അത്രയില്ല, പമ്മിയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആനപ്രേമികളും ആന സ്നേഹികളും ആന വിരുദ്ധരും ഒക്കെ ഇതൊക്കെ പറയും. അപ്പോ തലപൊക്കൽ മത്സരം പാടില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞ മസ്തകം വെച്ചിട്ടുള്ള മത്സരം പാടില്ല, തുമ്പിക്കൈ പൊക്കിയുള്ള മത്സരം പാടില്ല. തലപ്പൊക്ക മത്സരം വണങ്ങൽ, ആചാരക്രമങ്ങളിൽ വണങ്ങൽ. ചിലരെ ആന പേടി മാറ്റി ആനയുടെ കീഴിൽ കൂടെ കുട്ടികളെ അപ്പുറത്ത് വിടും, ചിലരെ ആന വാല് ചോദിക്കും. ഇതൊക്കെ ആന പീഡനമാണ്, ഇതൊന്നും പാടില്ല. പുഷ്പവൃഷ്ടിയും വേണ്ട, ആനയ്ക്ക് താലപ്പൊലിയും പുഷ്പവൃഷ്ടിയൊന്നും വേണ്ട. അപ്പൊ തലപ്പൊക്കൽ മത്സരം, തലപ്പൊക്ക മത്സരം, വണങ്ങൽ, പുഷ്പവൃഷ്ടി, ഇതൊന്നും പാടില്ല. പിന്നെ മറ്റ് ജില്ലകളിലേക്ക്, ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ആനയെ കൊണ്ടുപോവുകയാണെങ്കിൽ, എഴുന്നള്ളിപ്പിന് കൊണ്ടുപോവുകയാണെങ്കിൽ, അധികാരികളുടെ, ബന്ധപ്പെട്ട അധികാരികളുടെ രേഖാമൂല അനുമതി വാങ്ങിയിരിക്കണം. അത് നല്ല കാര്യം, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അതില്ലാതെ തോന്നുന്ന വഴി ആനയെ കൊണ്ടുവരാനും വരാനും ഒന്നും പറ്റില്ല. പിന്നെ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന ഈ അനുമതി വാങ്ങണം. പിന്നെ അന്യ നാടുകളിൽ നിന്ന് ആനയെ കേരളത്തിലെത്തിക്കുന്ന പരിപാടി അനുവദിക്കാൻ പാടില്ല. ഇപ്പൊ കേരളത്തിൽ ആനപിടുത്തം എന്നയെ നിർത്തിയത് കൊണ്ട്, നിരോധിച്ചത് കൊണ്ട് ഇപ്പൊ കേരളത്തിൽ ആനയെ പിടിക്കാൻ പറ്റില്ല, കാട്ടിയിരുന്നു. ആ നിയമം മൂലം, വനംവകുപ്പ് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ വെള്ളപ്പൊക്ക സമയത്ത് പ്രളയത്തിലൊക്കെ ഈ വനമേഖലയിലെ നദികളിൽ നിന്ന് ഒഴുകി ഒഴുക്കിൽപ്പെട്ടു വരുന്ന കുട്ടിയാനകൾ, ചെറിയാനകൾ, ആനക്കുട്ടികളെയാണ് പിടിച്ച് നമ്മുടെ കോന്നിയിലും ഒക്കെയുള്ള ആനകേന്ദ്രത്തിൽ വളർത്തി വലുതാക്കി ഇറക്കുന്നത്, കൊമ്പനായാലും പിടിയാനയായാലും. അപ്പൊ കോട്ടൂരും വിപുലമായ സംവിധാനം, ആന പരിചരണത്തിന് ഏറ്റവും വലിയ സംവിധാനം കോട്ടൂരാണ്, തിരുവനന്തപുരത്തിനടുത്ത്. എന്നാൽ പിടിക്കുന്ന ആനകളെ വളർത്തുന്ന ഒരു പ്രധാന കേന്ദ്രം, കൊച്ചു കുട്ടിയാനകളെ അബദ്ധത്തിൽ ഒഴുകി വരുന്നവയെ പിടിച്ചു വളർത്തുന്നത്, ഒന്ന് കോന്നി ആനക്കൂട്ടിലാണ്. അവിടെ ഇപ്പൊ കുറെ ചെറിയ കുട്ടിയാനകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോ അതല്ലാതെ ആനകളെ കടത്തിക്കൊണ്ടുവരുന്നത് ഇപ്പൊ പ്രധാനമായിട്ടും ബീഹാർ തുടങ്ങിയ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടെ ആനപിടുത്തമുണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആനകളെ അവിടെ നിന്ന് ലേലം ചെയ്തുകൊണ്ടുവരാൻ പറ്റില്ല. അത് നിരുത്സാഹപ്പെടുത്തണമെന്ന് കോടതി അമിക്കസ് ക്യൂറി പറഞ്ഞിരിക്കുകയാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങളൊക്കെ നടപ്പായി കഴിഞ്ഞാൽ ആനയ്ക്ക് നല്ല സൗഭാഗ്യവും ആരോഗ്യവും സുഖവും ക്ഷേമവും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മുതൽ ടാറിട്ട റോഡിൽ ചൂടത്ത് പൊള്ളുന്ന വെയിലത്ത് ആനയെ നടത്തില്ല, നാശിക്കാം. സമയത്തിന് ആഹാരം കൊടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആനകളുടെ പിന്നെ വിശേഷങ്ങൾ വെച്ചിട്ട് മത്സരം നടത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. ആനയ്ക്ക് തീറ്റയും വിശ്രമവും ഒക്കെ മര്യാദയ്ക്ക് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിലെ നിർദ്ദേശങ്ങളൊക്കെ കടലാസിൽ പലതും ഒതുങ്ങിപ്പോകാതിരിക്കട്ടെ എന്നാണ് കോടതിക്ക് അമിക്കസ് ക്യൂറി കൊടുത്ത ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളത്.
ഈ വരുന്ന ഉത്സവ സീസൺ, ഇപ്പൊ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് കേരളത്തില് മഴ കരിഞ്ഞ് എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ ഉത്സവങ്ങള് പെരുന്നാൾ ഉത്സവങ്ങൾ നടക്കുന്ന സീസണാണ്. ആനകൾക്ക് ഒട്ടും വിശ്രമം ഉണ്ടാവില്ല, ആനകളെ നിരന്തരം ഓരോ ഉത്സവത്തിനും പെരുന്നാളിൽ എഴുന്നള്ളിക്കും. ഈ 24 മണിക്കൂർ ഗ്യാപ്പ് പാലിക്കുമോ, ഇന്ന് ഇന്ന് എഴുന്നള്ളിപ്പിന് പോയ ആനയെ നാളെ വിശ്രമിക്കാൻ അനുവദിക്കുമോ, ഈ കാശ് വാങ്ങി വാങ്ങിക്കുന്ന ആനയെ ഒരു ഉത്സവത്തിന് പെരുന്നാളിലെത്തിക്കുന്നതിന് വലിയ പൈസയാണ്, ഈ പൈസ വാങ്ങുന്ന ആന മുതലാളി ഈ വിശ്രമം അനുവദിക്കുമോ എന്നതൊക്കെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാനോ ഒരു ഒരു സംവിധാനം, ഒരു വിജിലൻസ് സംവിധാനം കൂടി ഏർപ്പെടുത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറാകുമോ? അമിക്കസ് ക്യൂറി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതായിട്ട് അറിയില്ല. ഇത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ ഇതിനകത്ത് ഉണ്ടാകുമോ എന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് ചോദിക്കാനുള്ളത്.